ബാബയോനിയിൽ പിറന്നവളാണ് സ്ത്രീ എന്ന് പുസ്തകം എഴുതിയാൽ നിങ്ങൾ അംഗീകരിക്കൂ? സ്ത്രീകളെ അല്ല ബാബയോനി എന്ന് പറയുന്നത്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാർ ഒരു വേദിയിൽ പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ ഇദ്ദേഹം ഭഗവത്ഗീതയെ പറ്റി ഒരു പരാമർശം നടത്തി. അതാണ് ഇപ്പോൾ ഭയങ്കര വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ഈ ഭഗവത്ഗീതയെ പറ്റി എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. പാപയോനിയിൽ പിറന്നവളാണ് സ്ത്രീ എന്ന് പുസ്തകം എഴുതിയാൽ നിങ്ങൾ അംഗീകരിക്കൂ? സ്ത്രീകളോട് എനിക്കൊരു ചോദ്യമുണ്ട്. പാപയോനിയിൽ പിറന്നവളാണ് സ്ത്രീ എന്ന് നിങ്ങളോടൊരു പുസ്തകം പറഞ്ഞാൽ നിങ്ങൾ അത് അംഗീകരിക്കുമോ ഇല്ലയോ? അംഗീകരിക്കോ? അംഗീകരിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താമോ? പാപയോനിയിൽ പെട്ടവൾ, സ്ത്രീകൾ മാത്രം, പാപയോനിയിൽ പെട്ടവളാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ ആ പുസ്തകത്തെ നിങ്ങൾ അംഗീകരിക്കുമോ ഇല്ലയോ? അംഗീകരിക്കുന്നവർ കൈ ഉയർത്തണം. അംഗീകരിക്കുന്നവർ, അംഗീകരിക്കുന്നില്ല. പാപയോനിയിൽ പെട്ടവളാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുന്നില്ല. അങ്ങനൊരു പുസ്തകമുണ്ട്, ആ പുസ്തകത്തിന്റെ പേരാണ് ഭഗവത്ഗീത. ദുർഭാഗ്യവശാൽ സ്ത്രീക്ക്, സ്ത്രീക്ക് കൃഷ്ണൻ കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട്, അല്ലയോ പാർത്ഥ, നീ യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ നീ അടുത്ത ജന്മം നീച പാപയോനിയിൽ ജനിക്കും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അതെന്താണെന്ന് കൂടി മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. സ്ത്രീ പിറന്ന, ദളിതൻ പിറന്ന പാപയോനിയിൽ നീ ജനിക്കും എന്ന് പറയുന്നുണ്ട്. ആ പുസ്തകം കയ്യിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ അഭിമാനികളായ അന്തസ്സുള്ള സ്ത്രീകളാണെന്നാണ്. സോ പുള്ളിക്കാരൻ പറയുന്നത് പാപയോനിയിൽ പിറന്ന സ്ത്രീ. ഭഗവത്ഗീത ഒന്നും ഞാൻ വായിച്ചിട്ടില്ല, അന്നേരം ഡോക്ടർ അരുൺകുമാറിന്റെ അത്രയും അറിവൊന്നും നമുക്കില്ല. പക്ഷേ ഈ ഭഗവത്ഗീതയെ പറ്റി ഒരുപാട് പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അതിനെപ്പറ്റി എപ്പോഴും സംസാരിക്കുന്ന ഒരു വ്യക്തി, സ്വാമി ഉദിത് ചൈതന്യ എന്ന് പറയുന്ന പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ യൂട്യൂബിൽ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, ക്ലിയർ എക്സ്പ്ലനേഷൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പുള്ളി ഈ ഭഗവത്ഗീത അരച്ച് നിലയ്ക്ക് കുടിച്ചൊരു വ്യക്തിയാണ്. അന്നേരം ഇദ്ദേഹം ഈ പറഞ്ഞ ആ ഒരു ശ്ലോകം പറഞ്ഞ് അങ്ങേര് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കേട്ടിട്ട് ബാക്കി സംസാരിക്കാം. ഇനി പറയുന്ന ശ്ലോകത്തിലാണ് ഈ റിപ്പോർട്ടർ ചാനലിലെ ദുർബുദ്ധി ദുർവ്യാഖ്യാനം ചെയ്തിരിക്കുന്നത്. ഭഗവാൻ പറയുന്നു, മാം ഹി പാർത്ഥ വിഭാഷിത്യ ഏജസ്യു പാപയോനയ. വളരെ ശ്രദ്ധിക്കണം. മാം ഹി പാർത്ഥ വിഭാഷിത്യ, ആരാണോ അർജുന മനസ്സില് സംഘർഷങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളവര്, അവരെയാണ് ഭഗവാൻ പാപയോനയ എന്ന് പറയുന്നത്. പാപയോനി, ഈ വാക്ക് വളരെ ശ്രദ്ധിക്കണം. സ്ത്രീകളെ അല്ല പാപയോനി എന്ന് പറയുന്നത്. മനസ്സ് മുഴുവൻ പാപചിന്തയാൽ നിറഞ്ഞിരിക്കുന്നവൻ. യോനി എന്ന വാക്കിന്റെ അർത്ഥം ഈ മനുഷ്യൻ സ്ത്രീകളുടെ ശരീരത്തിലെ ഒരു അവയവമായി കാണുന്നതുകൊണ്ടാണ്. ഇവരാണ് നിന്ദ്യന്മാര്. ഭഗവാൻ യോനി എന്നതിന് അർത്ഥമാക്കിയത് കേവലം ഒരു സ്ത്രീയുടെ ശരീരത്തിലെ ഒരു അവയവത്തെ കുറിച്ചല്ല. യോനി എന്ന് പറഞ്ഞാൽ ഹൃദയം. കാരണം കൃഷ്ണനെ ഗീതയിലും ഭാഗവതത്തിലൊക്കെ സ്തുതിക്കുന്ന സമയത്ത് ഈ വാക്കുകൾ അനവധി തവണ വരും. ഭഗവാൻ നിങ്ങൾ വിഷ്ണു സഹസ്രനാമത്തിന്റെ ലാസ്റ്റ് ഭാഗം നോക്കിയാലും അവിടെയും കാണാം ഈ എന്താണ് യോനി എന്നൊരു വാക്ക്. അപ്പൊ അവിടെ യോനി എന്നതിന് കാരണം എന്നാണ് അർത്ഥം, അല്ലാതെ സ്ത്രീകളുടെ ശരീരത്തിലെ ഒരു അവയവം എന്നല്ല അർത്ഥം. അത് ഈ സംസ്കൃതം അറിയാത്ത ഇത്തരം ദുർബുദ്ധികളുടെ ദുർവ്യാഖ്യാനമാണ്. കാരണം അവർക്ക് ഫിസിക്കലി കാണാൻ സാധിക്കും. കാരണം, എല്ലാത്തിനും കാരണം. അപ്പം മനുഷ്യന്റെ മനസ്സ് മുഴുവൻ സംഘർഷങ്ങളാൽ, പിരിമുറുക്കങ്ങളാൽ, പാപചിന്തകളാൽ നിറഞ്ഞിരിക്കുന്നു എങ്കിലും ഭഗവാൻ പറയാണ് പ്രതീക്ഷ അവിടെ ഉണ്ട്. സോ ഈ സംസ്കൃതം എന്നൊക്കെ പറയുന്നത് നമുക്ക് വലിയ പിടിയില്ലാത്ത ലാംഗ്വേജ് ആണ്. അന്നേരം ഇത് വായിക്കുന്ന ഒരാൾക്ക് അങ്ങനെ തോന്നുന്ന പോലെയൊക്കെ വ്യാഖ്യാനിച്ചെടുക്കാം. അവിടെ പറഞ്ഞ ഈ പാപയോനി അങ്ങേര് ഉദ്ദേശിച്ച സാധനമല്ല ഗൈസ്. പുള്ളി മറ്റേ സ്ത്രീകളുടെ അവയവമായിട്ടാണ് അതിനെ കണക്കാക്കിയിരിക്കുന്നത്. പക്ഷെ അതിന്റെ കറക്റ്റ് മീനിങ് ഇപ്പൊ ഈ പുള്ളി പറഞ്ഞ പോലാണ്. കാരണം ഏകദേശം 50+ ലാംഗ്വേജസിൽ ഈ ഭഗവത്ഗീത ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നും അറിയാത്ത ഷൊണ്ണങ്ങളായിരിക്കത്തില്ലല്ലോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അന്നൊന്നും പറയാത്ത ഒരു പ്രസ്താവനയാണ് ഡോക്ടർ അരുൺകുമാർ ഇതിനെതിരെ വന്ന് നടത്തിയിരിക്കുന്നത്. ഇതുവരെ ഇത്രയും നാളായിട്ട് ആരും ഇങ്ങനെ ഒരു പ്രസ്താവനയായിട്ട് വന്നതായിട്ട് എനിക്കറിയില്ല. സ്വാമി വിവേകാനന്ദൻ, ആൽബർട്ട് ഐൻസ്റ്റീൻ, അങ്ങനെയുള്ള ഒരുപാട് മഹാത്മാമാർ ഈ ഒരു പുസ്തകത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ APJ അബ്ദുൽ കലാമും മഹാത്മാഗാന്ധിജി അടക്കം അത്രയും ഭയങ്കര പ്രഷ്യസ് ആയിട്ട് കാണുന്ന ഒരു ബുക്കാണ്. ബേസിക്കലി ഞാനൊരു ഹിന്ദു ആണെങ്കിലും മതങ്ങൾക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു വ്യക്തിയാണ്. ഞാൻ എല്ലാ മതങ്ങളും, മുസ്ലിംസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും, എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണാൻ ആഗ്രഹിക്കുന്നതാണ്. എല്ലാ മതങ്ങൾക്കും അവരുടേതായിട്ടുള്ള ബുക്സ് കാണും. സോ എല്ലാത്തിനും ഞാൻ റെസ്പെക്റ്റും ചെയ്യുന്നൊരു വ്യക്തിയാണ്. ബട്ട് നമ്മൾ ഒന്നിനെയും നിന്ദിക്കാൻ പാടില്ല. അതും അരുൺകുമാറിനെ പോലൊരു വ്യക്തി, ഇങ്ങനെ ഒരു ന്യൂസ് ചാനൽ ആങ്കർ മാത്രമല്ല, ഇങ്ങനെ ഒരു പ്രൊഫസർ കൂടിയാണ്, കുട്ടികളെ പഠിപ്പിക്കുന്ന പ്രൊഫസറാണ്. അങ്ങേരെ പോലെ അങ്ങേര് വന്നിട്ടാണ് ഈ മാതിരി വിവരക്കേട് ഇരുന്ന് പറയുന്നത്. നമുക്ക് അറിയത്തില്ലെങ്കിൽ മിണ്ടാതിരിക്കണം. പക്ഷെ നമുക്ക് അറിയാത്ത കാര്യത്തെ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത്, ഇത് കേൾക്കുന്ന ആള്, ഞാൻ ഭഗവത്ഗീത എത്ര ആൾക്കാർ വായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ വായിച്ചവർക്ക് മാത്രമേ ഇങ്ങേരുടെ ഈ പുള്ളിക്കാരൻ്റെ വീട്ടിൽ എക്സ്പ്ലനേഷൻ തരാൻ പറ്റത്തുള്ളൂ. വായിക്കാത്ത ആളുകൾ കൂടുതലും കേൾക്കുന്നത് അരുൺകുമാറിന്റെ വാക്കുകളായിരിക്കും. എല്ലാവരും അന്നേരം ഒരു തെറ്റിദ്ധാരണ അവരുടെ മനസ്സിലുണ്ടാവും, ആ ഭഗവത്ഗീത എന്നെ ഊള
പരിപാടി ബുക്കാന്നുള്ള രീതിയിലായിരിക്കും ആളുകൾ ഇത് ചെയ്യുന്നത്. മാത്രമല്ല, ചിലപ്പം ഇത് പൊക്കി പിടിച്ച് വേറെ ആൾക്കാർ, കുറെ മതഭ്രാന്തന്മാരുണ്ട്, അവന്മാർ വേണമെങ്കിൽ വേറെ പ്രക്ഷോഭത്തിനിറങ്ങാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് മതത്തിരിക്കുന്ന കുറെ മതഭ്രാന്തന്മാർ ഉണ്ട്, ആ അത് വെറും വൃത്തികെട്ട രീതിയിലുള്ള ബുക്കാണെന്നുള്ള ചിത്രീകരിച്ച് വേണമെങ്കിൽ വലിയൊരു കലാപം തന്നെ ഇവിടെ ഉണ്ടാവാം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു കേരളത്തിലെ ആൾക്കാർക്ക് ഇച്ചിരിയും വിവരം വിദ്യാഭ്യാസം ഉണ്ടായതിൻ്റെ പേരിലാണ് ഇത് വലിയൊരു പ്രശ്നത്തിലോട്ട് പോകാത്തത്. അല്ലെങ്കിൽ വേണമെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ വല്ലതും ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നെങ്കിൽ റിപ്പോർട്ടർ ചാനൽ തന്നെ അവന്മാരെ പൂട്ടിച്ചേനെ, അടിച്ച് പൊളിച്ചേനെ, ആ തരത്തിലോട്ടൊക്കെ പോയേനെ. കാര്യം അത്രയ്ക്കുള്ള വിവരമുള്ള അവിടെയുള്ളവന്മാർ. സോ അരുൺകുമാർ, ഈ പറഞ്ഞ ഒരു പ്രസ്താവന ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങേര് തന്നെ അങ്ങേരുടെ വാക്കുകൊണ്ട് തന്നെ അങ്ങേക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ മതം എന്ന് പറയുന്നത് തൊട്ടാ പൊള്ളുന്ന ഒരു ടോപ്പിക്കാണ്. സോ അന്നേരം അതിനെപ്പറ്റി ഇങ്ങനത്തെ പ്രസ്താവന നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെ സംഭവിക്കും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. മനുഷ്യന്മാരാണ് തെറ്റുപറ്റുക. സാധാരണ ഒരു മനുഷ്യൻ വന്ന് ഭഗവത്ഗീതയെ പറ്റി പറയുന്ന പോലല്ല ഇത്രയും പ്രശസ്തനായ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായ നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ലൊരു മാധ്യമ പ്രവർത്തകനായ അരുൺകുമാർ വന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള കോൺസിക്വൻസ് ഉണ്ടാകും. സോ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ ഭാഗത്ത് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുക, തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കുക. എന്താണ് കേസ് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്കിതിനെപ്പറ്റി കൂടുതലും സംസാരിക്കാൻ ഇക്കാര്യം എനിക്ക് മതം പറയുന്നതിനോട് വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. എൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ എൻ്റെ വേ ഓഫ് ടോക്കിങ്ങിനല്ല. ഞാനിപ്പോൾ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടൊരു സംസാരിക്കുന്നതും ഇതിനെപ്പറ്റി വലുതായിട്ടൊന്നും എനിക്ക് സംസാരിക്കാനില്ലാത്തത് കൊണ്ടാണ്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പം ശരി, എനിക്ക് പിന്നെ വേറൊരു കാര്യം, ഞാൻ സംഖിയാണ് കൊങ്കിയാണെന്നും കാണാൻ പറഞ്ഞ് ഏതെങ്കിലും എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നു കഴിഞ്ഞ് മെഴുകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നല്ല പുഴുത്ത തെറി വിളിക്കുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ അമ്മാതിരി പരിപാടിയൊന്നും ഞാൻ എടുക്കൂല. പിന്നെ ആ ഇത്രയേ ഉള്ളൂ. ശരിയെങ്കിൽ.